നമസ്കാരം. എല്ലാവർക്കും അബീസ് യു കെയുടെ പുതിയൊരു പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇത്രയും ദിവസം നമ്മൾ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള യു കെയിലെ ടോപ്പിക്സ് ഒക്കെ ആയിട്ട് വന്നു. ഇന്ന് എല്ലാവർക്കും ചിന്തിക്കാൻ പറ്റുന്ന, എല്ലാവർക്കും സംസാരിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചെറിയ ടോപ്പിക്കാണെങ്കിലും അത് വലിയൊരു സംഭവമാണ് കേട്ടോ. റിലേഷൻഷിപ്പ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്താണ് എന്ന് നമ്മൾ ചോദിച്ചാൽ, ഈ ഇരിക്കുന്ന ഓരോ വ്യക്തിക്കും റിലേഷൻഷിപ്പിന്റെ ഡെഫിനിഷൻ വേറെ വേറെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് ഇന്ന് അതിനെപ്പറ്റിയൊക്കെ സംസാരിച്ച് നിങ്ങളുടെ കമന്റ്സ് ഒക്കെ താഴെയൊക്കെ എഴുതിയൊക്കെ നമുക്ക് മുന്നോട്ട് പോവാം. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് പറയുമ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഭയങ്കര ഈസി ആയിട്ടൊരു വേർഡാല്ലേ. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവാ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടെ അല്ലേ. അത് ഏതൊരു കാര്യത്തിലായിരിക്കും ആണെങ്കിലും വളരെ ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് അതിലുള്ള ഒരു വിയോജിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യത്തിൽ നമ്മളിപ്പോ ഒരു റിലേഷൻഷിപ്പിലോട്ട് കടക്കുമ്പോഴേ പാർട്ട്നേഴ്സ് ആണ് അല്ലെ. ഈ പാർട്ട്നേഴ്സിൽ രണ്ടുപേരും ഏകദേശം ഇപ്പൊ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണ റിലേഷൻഷിപ്പ്, ഞാൻ എന്റെ അനുഭവത്തിൽ എന്ന് പറയുന്നത് അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോണ റിലേഷൻഷിപ്പും അല്ലാത്തതുകൊണ്ട് ഈ പറയുന്ന ബുദ്ധിമുട്ടൊക്കെ തോന്നുന്ന എപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടുപേരും തമ്മിൽ അണ്ടർസ്റ്റാൻഡിങ് വലിയ ബുദ്ധിമുട്ടുള്ളപ്പോഴാണ്. അപ്പോഴ് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് സഹിച്ച് ക്ഷമിച്ച് ആ ഒരു രീതിയിൽ പോയിട്ട് വരും. അതേസമയത്ത് രണ്ടുപേരും ഏകദേശം ഒരേ ഡയറക്ഷനിലൂടെ യാത്ര ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും റിലേഷൻഷിപ്പ്. അതാണ് എന്റെ പോയിന്റ് ഓഫ് വ്യൂ. അത് കല്യാണം കഴിക്കാത്ത ഒരു ബാച്ചിലർ ആയതുകൊണ്ടാണ് അവര് പറയുന്നത് എനിക്ക് തോന്നുന്നു. കാരണം വേറൊന്നുമല്ല, ഇപ്പം നമ്മളെ മൂന്നുപേരെ സംബന്ധിച്ച് നമ്മള് ആ ഒരു പല ഘട്ടത്തിൽ കൂടെ കഴിഞ്ഞ് കടന്നുപോയവരാ അല്ലെ. റിലേഷൻഷിപ്പിന് എനിക്ക് തോന്നിയിട്ടുള്ളത് പല പല ഘട്ടങ്ങളാണ് സത്യം. ഇപ്പൊ എന്നെ സംബന്ധിച്ചോണം, ഇപ്പൊ നമ്മളൊരു ഒരു ടെൻത്തിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള റിലേഷൻഷിപ്പിനേക്കാളും ആയത്തിലായിരിക്കും പ്ലസ് ടു കാലഘട്ടത്തിൽ നമുക്ക് വന്നത്. അതിനേക്കാളും വലുതായിരിക്കും കോളേജില്. ഇപ്പൊ വൈഫും ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ അത് വേറെ ലെവല്. ഇപ്പൊ നമ്മള് പറയും തൊട്ടാ കൊള്ളൂന്നിരിക്കും പറയില്ലേ, അത് അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിനെയാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ റിലേഷൻഷിപ്പിന് ഒരിക്കലും എന്താ പറയണ ഒരു ഡെഫിനിഷൻ പറയാൻ പറ്റും തോന്നല്ല. പിന്നെ എല്ലാം ഒരു വിശ്വാസത്തിന്റെ പുറത്ത് പോണ ഒരു സംഭവമാണ് ഇതെല്ലാം. വിശ്വാസം എന്നതിലുപരി പരസ്പരം ഒരു റെസ്പെക്ട് അല്ലെ. അതാണ് ഇപ്പം ഒരു പരസ്പരം റെസ്പെക്ട് എന്ന്. ഇപ്പം ഞാൻ നമ്മളിപ്പം പത്താം ക്ലാസ്സിലെയും പ്ലസ് ടുവിലെയും കാര്യം പറഞ്ഞു. നമ്മളൊരു സിനിമ കാണുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഓ ഇപ്പൊ തട്ടത്തെ മറയത്ത് ആ വിനോദം എന്തായിരുന്നു ആയിഷ, വിനോദും ആയിഷയും കൂടെയുള്ള പ്രണയം അന്ന് കാലത്തൊക്കെയോ നമുക്ക് അതാണ് പ്രണയം. അങ്ങനെ പല പല സിനിമകളും നമുക്ക് അങ്ങനെ അല്ലേ. അല്ല പക്ഷെ നമ്മൾ പ്രേമിച്ചവര് കല്യാണം കഴിക്കുന്നവരെ കണ്ടിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. അല്ലെ, അപ്പൊ നമുക്ക് അതൊരു അതാണ് ഞാൻ പറഞ്ഞ റിലേഷൻഷിപ്പിന് പല പല സ്റ്റേജസ് ആണെന്ന്. ഒരു സമയത്തുള്ള റിലേഷൻഷിപ്പിന്റെ മുഖമല്ല അടുത്തൊരു ഫേസിലേക്ക് കടക്കുമ്പോഴത്തേക്കും. അത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. തീർച്ചയായിട്ടും എന്റെ ഒരു അഭിപ്രായത്തിലും റെസ്പെക്റ്റും എന്താ ട്രസ്റ്റും ആണ് കൂടുതലും നമ്മുടെ ഓരോ റിലേഷൻഷിപ്പിന്റെ ആവശ്യമായ കാര്യം. അതുപോലെ ഇപ്പം നമ്മള് രണ്ട്, അതായത് നമ്മൾ ജീവിക്കുന്നത് തന്നെ രണ്ടു പേരും രണ്ട് സാഹചര്യത്തിലാണ്. അപ്പൊ നമ്മൾ ഒന്നിച്ച് വരുമ്പോ തന്നെ ഓരോരുത്തര്, ഇപ്പം എന്റെ ഒരു അഭിപ്രായം ആയിരിക്കത്തില്ല, ഇപ്പൊ എന്റെ ഹസ്ബൻഡിന്റെ എന്റെ ലവറിന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് രണ്ടും രണ്ടായിരിക്കും. സോ നമ്മള് റെസ്പെക്ട് ചെയ്യണം. അതുപോലെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇതാണ് ചെയ്യേണ്ടത് അല്ല അത് ചെയ്യാൻ പാടില്ല, അങ്ങനെയൊക്കെ വരുമ്പോത്തേനും ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരാം. അത് ശരിക്കും ഒരു ടോക്സിക് റിലേഷൻഷിപ്പ് തന്നെയായല്ലേ. ഇത് നീ ഇങ്ങനെ ഇടരുത്, ഈ വേഷം ഇടരുത്. തീർച്ചയായിട്ടും അതൊരു കൺട്രോളിംഗ് മെന്റാലിറ്റി. അത് നമ്മുടെ ഇപ്പൊ ഈ പറയുന്ന ഭർത്താക്കന്മാരായിരുന്നാലും ഭാര്യമാരായിരുന്നാലും അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലവേഴ്സിലാണെന്നുണ്ടെങ്കിൽ പാർട്ട്നേഴ്സിനെയും നമ്മളതിന് കുറ്റം നമ്മള് കണ്ണടച്ച് കുറ്റം പറയും. പക്ഷെ നമ്മളത് തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളും അങ്ങനെയായിരുന്നുണ്ട് അല്ലേ. ഇപ്പൊ എനിക്കറിയാം, ഇപ്പൊ ഞാൻ എന്നെ മാറ്റി നിർത്തി അല്ലെ, ഇപ്പൊ എന്നെ മാറ്റി നിർത്തി സംസാരിക്കുന്നില്ല. ഞാനും പണ്ട് ചിന്തിച്ചിരുന്നു, അതായത് എനിക്ക് നല്ലൊരു അറിവ് വയ്ക്കുന്ന കാലത്തിന് മുന്നേ ഞാൻ ചിന്തിച്ചിരുന്നതോ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൊമിനേറ്റ് ചെയ്യേണ്ട, അതായത് സ്ത്രീയെ ഡൊമിനേറ്റ് ചെയ്യേണ്ട. അതിപ്പോ ഞാൻ കണ്ടു വളർന്ന തലമുറ അങ്ങനെയാണ്, എനിക്ക് മുമ്പുള്ള കാലഘട്ടം അങ്ങനെയാണ് ട്രീറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ആണാണെന്നുണ്ടെങ്കിൽ നമ്മള് സ്ത്രീയെ ഡൊമിനേറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലായിരുന്നു. അതിപ്പോ ഞാനൊരിക്കലും ഇപ്പൊ എന്റെ കൂടെ ഉള്ള ഒരു ഒരു എന്റെ ഒരു കൂട്ടുകാരൻ അങ്ങനെ ചെയ്യണമെന്ന് എനിക്ക് അവനെ കണ്ണടച്ച് അവനെ മാത്രം ചീത്തോളാൻ പറ്റില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ, ഇപ്പോ ഞാൻ എല്ലാരും പറയല്ല, പക്ഷെ പല വീടുകളിൽ നിന്നും നമ്മുടെ സമൂഹത്തിൽ നിന്നാണ് ഒരാൾ ഒരു കുട്ടിക്ക് ഇത് കിട്ടുന്നത്. ആ കുട്ടി വളർന്ന് വലുതാവുന്നത് നമ്മളെല്ലാവരും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ എന്റെ അച്ഛൻ എന്റെ അമ്മേനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു അതായിരിക്കും ഞാൻ കാണുന്നത്. അതായിരിക്കും ഞാൻ നാളെ എനിക്കൊരു പാട്ട് ഉണ്ടാവുകയാണെങ്കിൽ അവരടുത്ത് കാണിക്കാൻ പോകുന്നത്. അത് അങ്ങനെ കാണിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരു സമൂഹ ജീവിയായിട്ട് പലതരത്തിൽ ഇടപഴകി പല ആളുകളുമായിട്ട് ഇടപഴകി എന്റെ സ്വഭാവം വേറെ ആയിട്ട് വേണം. അതല്ലാത്ത പക്ഷം നമ്മള് എന്താണോ വീട്ടിൽ നിന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സർക്കിളിൽ നമ്മൾ എന്താണോ നമ്മൾ പഠിച്ചു കൊടുക്കുന്നത് അത് തന്നെയായിരിക്കും നമ്മൾ മറ്റൊരാളത്ത് കാണിക്കുന്നത്. അത് പ്രശ്നം ഉണ്ടാക്കുന്ന എപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുമായിട്ട് ഇപ്പൊ ഒരു പാർട്ട്ണർ, നമ്മുടെ പാർട്ട്ണർ നമ്മളിൽ നിന്ന് റിസീവ് ചെയ്യുന്ന എന്ത് തന്നെ കാര്യമായിരുന്നാലും ഈ പറയുന്ന സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഈ ഒരു ടോക്സിക് ആയിട്ടുള്ള
പരിപാടികൾ എന്ത് തന്നെ ആയിരുന്നാലും അത് ഭയങ്കരമായിട്ട് ട്രോമയിലോട്ട് എത്തിക്കാൻ. അത് ഈ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങൾ സ്നേഹത്തിന്റെ പുറത്താണെന്ന് പറയാൻ ഒരിക്കലും അങ്ങനെ നമ്മൾ പറയാൻ പാടില്ല. അത് സ്നേഹത്തിന്റെ പുറത്താണ് ടോക്സിക് ആയിട്ടുള്ള, ഇങ്ങനെ ഇന്നത് ഇടണം, നീ ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്ന് പറയുന്ന സ്നേഹത്തിന്റെ പുറത്താണെന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അറിയാവുന്ന കപ്പിൾസ് ഉണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് ഈ പറയുന്ന ഇപ്പൊ പെണ്ണിനെ പെണ്ണോ ആണോന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ഭയങ്കര കൺട്രോളിങ് ആയിട്ടുള്ള രീതിയിലുള്ള സ്വഭാവങ്ങളാണ് കാണിക്കുന്നത്. അതായത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യുക, അതായത് ഒരാള് പറയുന്നത് മറ്റേയാൾ അതേപടി അനുസരിക്കുക. ഈ അനുസരിക്കുന്നതിന് പറയുന്നത് പറയുന്നത് സ്നേഹത്തിന്റെ പേരിലാണ്. ഇത് സ്നേഹമല്ല സത്യത്തിൽ, ഒരു ഒരുതരം മെന്റൽ ഒരു മെന്റൽ ഡിസോർഡർ ആണ്. ആക്ച്വലി സ്റ്റോക്ക്ഹോം സിൻഡ്രോ എന്നാണ് പറയുന്നത്, വിധേയത്വം എന്ന് പറയും. മമ്മൂട്ടിയുടെ പേര് സിനിമയുണ്ട്. അതായത് മറ്റൊരാൾ നമ്മളത് കാണിക്കുന്ന കാര്യത്തിന്റെ എക്സാക്ട് വശം എന്താണെന്ന് അറിയാതെ, അതായത് അവരിൽ നിന്ന് നമുക്ക് റിസീവ് ചെയ്യുന്ന സ്നേഹമാണ് തെറ്റിദ്ധരിക്കപ്പെടേണ്ടത്. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് ഒരു പരിധിവരെ ഒരു പീരീഡ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള റിലേഷൻഷിപ്പിലും ഒരു ഹണിമൂൺ പീരീഡ് എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്, ഒരു 5 years. അതുവരെയൊക്കെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹിച്ച് മുന്നോട്ട് പോകുന്നൊരു ഉണ്ടാവും. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും ആ ഹണിമൂൺ പീരീഡ് തീരുമ്പോ ഇതെല്ലാം ആളുകൾ റിയാക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. അതാണ് റിലേഷൻഷിപ്പിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ഫെയിലിയർ എന്ന് പറയുന്നത്. നമ്മൾ ആ സ്പേസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം മുതൽ കൊടുത്തു തുടങ്ങിയാൽ ആ ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യത കുറവാണ്. ഇപ്പം ഹരി പറഞ്ഞ പോലെയാണെങ്കിൽ ഇപ്പം നമ്മുടെ സമൂഹത്തിന് നേരത്തെ ഉണ്ടായിരുന്ന കോൺസെപ്റ്റ് എന്താന്ന് വെച്ചാല്, എപ്പോഴും ആണ് എപ്പോഴും ഒരു ഡൊമിനന്റ് ആയിട്ട് നിന്ന് പെണ്ണനുസരിക്കുക എന്നൊരു കോൺസെപ്റ്റ് ആയിരുന്നു നമ്മുടെ പണ്ടത്തെ കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാരും അത് കണ്ടു തന്നെയാണ് വളർന്നത്. പക്ഷെ ഇപ്പത്തെ 2000 കിഡ്സിനെ നോക്കുവാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. പക്ഷെ ഇതിലും തന്നെ കുറെ വെറൈറ്റി ആൾക്കാരുണ്ട്. അതായത് കാന്താരി, ഞാൻ 2000 കിഡ് അല്ലെങ്കിലും എനിക്ക് ഞാനായിരുന്നാലും ശരി, ഞാനും 2000 ഇപ്പൊ 2000 എന്ന് മാത്രമല്ല, ഇപ്പൊ എല്ലാ കാലഘട്ടത്തിലും ഉണ്ട്. നമുക്കിപ്പോ പിന്നോട്ട് പോകണമെങ്കിൽ പത്മരാജന്റെ സിനിമ കണ്ടെത്താൻ നോക്കിയാൽ മതി. അതിൽ പറയുന്ന പ്രേമവും അതിൽ പറയുന്ന റിലേഷൻഷിപ്പുകളും വ്യത്യസ്തമാണ്. എന്നാൽ അന്നത്തെ കാലത്ത് ആളൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടി, തീർച്ചയായിട്ടും. പക്ഷെ കാലം ഇത്ര കഴിഞ്ഞപ്പോഴും ആളുകൾ ആ സിനിമ സ്വീകരിച്ചു തുടങ്ങി. അന്ന് അണ്ടറായിട്ടാണ് പല കാര്യങ്ങളും. ഇപ്പം ഓരോ ആൾക്കാരെ നോക്കുവാണെങ്കിൽ ഓരോ രീതിയിലാണ് അവര് ഓരോ റിലേഷൻഷിപ്പ് എടുക്കുന്നത്. ഇപ്പം കരിപ്പന്റെ കാന്താരി എന്നൊക്കെ പറഞ്ഞ് നമ്മള് റീൽസിലൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറെ പേരെ കാണുന്നുണ്ട്. അപ്പൊ അവര് ഒന്ന് എന്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എന്റെ ലവർ എന്നെ അടിക്കുന്നത് വലിയ പ്രൗഡായിട്ട് കാണുന്ന ആളാണ്. കഴിഞ്ഞ ദിവസം റീൽ കണ്ടല്ലേ, എന്റെ ഹസ്ബൻഡ് അടിച്ചാൽ എനിക്ക് ഗിഫ്റ്റും കൊണ്ട് വരും. അതുകൊണ്ട് ഓക്കെയാണ് ഞാൻ. പക്ഷെ എനിക്കത് സർപ്രൈസ് ആയിട്ടുള്ള കാര്യം, യുവതലമുറയിലുള്ള ഒരു രണ്ടുപേരും ഇരുന്നവരെ ഓക്കെ, അവരെ യുവ തലമുറയാണെന്നുള്ളത് വഴി ഇന്റർവ്യൂ ചെയ്തെടുത്തുണ്ട്. ഇയാള് പറയുന്നുണ്ട് ആ അത് എന്താണ് ടീച്ചർ കുട്ടിയെ ശാസിക്കുന്ന പോലെയാണ്. സത്യത്തെ അങ്ങനെ അത് പ്രൊമോട്ട് ചെയ്തിട്ടാണ് പേടിക്കുന്നത്. നമ്മളെ എന്നെ സംബന്ധിച്ച് പേഴ്സണലായിട്ട് ഞാൻ സർക്കിളിൽ മാറ്റിയിട്ടുള്ള അത്തരക്കാരെയാണ്. അതായത് ഈ ചെയ്യുന്നവരെക്കാട്ടിയും ഇത് അക്സെപ്റ്റ് ചെയ്യുന്നവരുണ്ട്. അവരെ അവരെ സംബന്ധിച്ച് അവിടെ ഇരുന്ന് അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റുള്ളൂ, വേറൊന്നും പറയാൻ പറ്റാത്ത. പക്ഷെ ടി വി ഷോയിലാണെങ്കിൽ ഇപ്പൊ ഞാൻ ആലോചിക്കണേ, നമ്മളിപ്പോ ഒരു ഒരു അവതാരിക ഒരു ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ഒരുപാട് ഇന്റർവ്യൂ കഴിയുമ്പോഴും സ്വാഭാവികമായിട്ട് അവർക്ക് ഫാൻസ് വരും, ഇല്ലേ, കണ്ടിട്ടില്ല നിങ്ങൾ. അവരും സമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്നത് മമ്മൂട്ടിയും മോഹൻലാലും കണക്കെ തന്നെയാണ്. മമ്മൂട്ടി മോഹൻലാലും ഒക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റ് ഈ നാട്ടിൽ എന്തോ നേരിടണമെന്ന് അറിയാലോ. അതുപോലെ തന്നെയാണ് ഓരോ ഇന്റർവ്യൂറും, അവരുടെ ഓരോ ഇന്റർവ്യൂ കഴിയുമ്പോഴും അവര് ആളുകൾക്ക് കൂടുതൽ ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഒരു ഇന്റർവ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമുക്കിപ്പോ ഒരു ഒരു വ്യക്തിയുടെ ചോദ്യങ്ങൾ ചോദിക്കുന്നു, അത് സത്യം സമൂഹം ചോദിക്കാൻ ആഗ്രഹം ചോദ്യങ്ങളാണ്. നമ്മളിപ്പോ പലപ്പോഴും നമ്മളിപ്പോ ഒരു സെലിബ്രിറ്റിയുടെ ഇന്റർവ്യൂ കാണുന്നു, ഈ സെലിബ്രിറ്റി എടുത്ത് ഇന്റർവ്യൂ ചോദിക്കുന്ന ചോദ്യങ്ങൾ കാഴ്ചക്കാരൻ ചോദിക്കാൻ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പ്രസക്തമാണ്, അതിനോട് എങ്ങനെ ഇന്റർവ്യൂർ പ്രതികരിക്കുന്നു എന്നുള്ളതും പ്രസക്തമാണ്. നമുക്ക് ഇഷ്ടംപോലെ ഇന്റർവ്യൂ പ്രശ്നങ്ങളുണ്ടാകാം, കോൺട്രവേഴ്സി ആയിട്ടുള്ള ഇന്റർവ്യൂസ് ഉണ്ട്. പക്ഷെ ഇതെല്ലാം ഒരു നല്ല ഇന്റർവ്യൂ എപ്പോഴും ഉണ്ടാകുന്നത്, ഒരു ഒരു മാധ്യമ പ്രവർത്തനമായിരുന്നാലും ഇന്റർവ്യൂർ ആയിരുന്നാലും നല്ലത് എന്ന് പറയുന്നത് അവര് ചോദിക്കുന്ന ചോദ്യങ്ങളും അവതരിപ്പിക്കുന്ന അവതരണത്തിലുള്ളതാണ്. എന്നെ സംബന്ധിച്ച് അതിനൊക്കെ സമൂഹത്തിൽ വലിയ ഇമ്പാക്ട് ഉണ്ട് എന്ന് പറയും. സിനിമ കണക്ക് തന്നെയാണ്, പുസ്തകം കണക്ക് തന്നെയാണ്, ഇതിനുള്ള ഇന്റർവ്യൂകളായിരുന്നാലും ശരി, മാധ്യമ പ്രവർത്തനമായാലും ശരി, സമൂഹത്തിൽ വലിയ ഇമ്പാക്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴത്തെ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ പകുതി ആൾക്കാരെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് തോന്നുന്നു. അതായത് സോഷ്യൽ മീഡിയയില് ഒരു രണ്ട് കപ്പിൾ തമ്മില്, അതായത് അവർ തമ്മിൽ കപ്പിളായി, അപ്പം നാട്ടുകാരെ അറിയിക്കണം ഞങ്ങൾ കപ്പിളാണ്, പിന്നെ കുറച്ച് കഴിയുമ്പോ തന്നെ ഞങ്ങൾ ബ്രേക്കപ്പ് ആയി. അതായത് ഒരുമാതിരി ഷോ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് പോലെ പലരും ശരിയാണ്. ഇപ്പൊ ആ പറഞ്ഞത് കറക്റ്റാണ്. ഇപ്പൊ യൂട്യൂബിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ബ്രോ എന്തിനാണ് ഈ ഇപ്പൊ ബ്രോന് സബ്സ്ക്രൈബേഴ്സും വ്യൂസിനും ആണെങ്കിൽ എന്തിനു ഈ കാശ് മുടക്കി അവിടെ പോകണം, നിങ്ങൾക്ക് കപ്പിൾ ബ്ലോഗ്സ് തുടങ്ങിയാൽ പോരെ. അതാവുമ്പോ പക്ഷെ ഏത് കപ്പിൾ ചാനലാണ് കറക്റ്റ് കാര്യങ്ങൾ പറയണത്? അതിലെല്ലാരും വൈഫിന്റെ അടുത്ത് പൊക്കണോ ഫുഡ് ഉണ്ടാക്കണോ, അത് തന്നെയാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മൾ ഇൻസ്റ്റാഗ്രാം രാവിലെ എടുത്ത് തുറന്നു നോക്കുമ്പോഴത്തേക്കും അവർ ഇന്ന സ്ഥലത്ത് ട്രിപ്പ് പോകുന്നു, ഇന്ന സന്തോഷിച്ചിരിക്കുന്നു, പക്ഷെ രണ്ട് വലിയ പൊരിഞ്ഞടി കഴിഞ്ഞിട്ടായിരിക്കും രണ്ടുപേരും കൂടെ ഒരു ഫോട്ടോ എടുത്തിട്ട്. രണ്ടടി അന്നാ പിന്നെ ഇന്നത്തെ അടി കഴിഞ്ഞു, അന്നാ പിന്നെ നമ്മൾ വ്ലോഗ് ചെയ്തേക്ക് അപ്പൊ നമ്മൾ അവരുടെ റിയാലിറ്റി അറിയുന്നില്ല. അത് അതിന് എനിക്ക് ഞാൻ വിയോജിപ്പുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അവര് സമൂഹത്തിൽ കാണിക്കുന്ന എന്താണോ അത് അവർക്ക് ഇഷ്ടമുള്ളതായിരിക്കും.
അല്ല, അതിനെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞത്. ഇതിനകത്ത് കാണുന്നത്, ഇതിനകത്ത് കാണിക്കുന്നത് കാണുമ്പോ പല കുടുംബത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലെ. അവരെന്ത് ഹാപ്പി ആയിട്ടാ ജീവിക്കുന്നത്, അവര് ഭയങ്കര ഹാപ്പി ആയി ജീവിക്കുന്നു. അങ്ങനെ പറയാൻ പറ്റില്ല. കഴിഞ്ഞിടയ്ക്ക് ഒരു ഫാമിലി, അവര് ഞാൻ പേര് പറയുന്നില്ല, അവര് അവര് തമ്മില് ഭയങ്കര സ്നേഹത്തിലായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം അവര് തമ്മിൽ വഴക്കായി, പിന്നെ അവര് കോടതി പോകുന്നു, ഡിവോഴ്സ് ആവാൻ പോകുന്നു. പക്ഷെ അതൊന്നും ഒറിജിനൽ ആയിരുന്നില്ല. അതായത് വ്യൂവേഴ്സിനെ അവർക്ക് ബ്ലോഗിൽ കൂട്ടാൻ വേണ്ടി ചുമ്മാ ആൾക്കാരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക. ശരിക്കും ഉള്ളൊരു ഒറിജിനൽ ലൈഫ് ഒരിക്കലും അവർ സോഷ്യൽ മീഡിയയിൽ നല്ല പോലെ കാണിക്കത്തില്ല. കാണിക്കുന്നത് മൊത്തം എന്താ, നമുക്ക് നമ്മള് കരുതും അയ്യോ ഇവരെന്ത് നന്നായിട്ടാ ജീവിക്കുന്നത്. ശരിക്കും അങ്ങനെയൊന്നും ആയിരിക്കില്ല. ഇതില് വേറൊരു ഇമ്പാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കമന്റിൽ വന്ന് നോക്കുമ്പോ എനിക്ക് കപ്പിൾ ബോക്സ് ചെയ്യണവരോട് വിനോദമോ കാര്യങ്ങളോ ഒന്നുമില്ല, അവര് ചെയ്തോട്ടെ. പക്ഷെ ഈ കമന്റിൽ വന്ന് നോക്കുമ്പോ ഓ ചേച്ചിയുടെ ഭാഗ്യമാണ് ആ ചേച്ചി. പക്ഷെ ഈ കമന്റ് വന്നവർക്കുടെ മനസ്സ് ഇപ്പൊ എന്റെ വൈഫ് തന്നെ വായിക്കുമ്പോ പറയും, കണ്ടോ ആ പുള്ളി ആ കെട്ടിയോണ്ടടുത്ത് ഭയങ്കര വിഷം കുത്തി നടക്കുകയാണ്. ഇപ്പൊ നമ്മള് ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മള് നമ്മുടെ കൂട്ടാനത്തേക്ക് ജീവിതമാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ എപ്പോഴും. ഇപ്പൊ നമ്മള് പറയില്ല പണ്ടത്തെ ചട്ടിയും കലാകുമ്പോ തട്ടിയും മുട്ടിയും എങ്ങനെയോ നമ്മളിങ്ങനെ ജീവിച്ച് പോവാണ്. അതിന്റെ ഇടയ്ക്കായിരിക്കും ഇമാരി കൊണ്ട് വ്ളോഗ് ഇട്ടിട്ട് കെട്ടികൾക്ക് അത് മേടിച്ചു കൊടുക്കണം, ഇത് കൊടുക്കണം, എന്നെ ക്യാൻഡിൽഡായിട്ട് ഒടുക്കത്തെ പരിപാടി, വാറ്റിലുള്ളവന്റെ വയറ്റിലടിക്കുന്ന പരിപാടിയായിട്ടാണ് ഇമാര് ഫുള്ള് ഇറങ്ങണത്. എനിക്കപ്പോ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ ഈ കൂടുതൽ ഈ വീഡിയോ കാണണേ കൂടുതൽ ഈ കമന്റിൽ എത്ര പേര് വേദനിച്ചിട്ടുണ്ടോന്ന് പറഞ്ഞു. എന്റെ കെട്ടികളുണ്ട് പുള്ളി ഫുള്ള് കള്ളൂടിയാണ് എന്റെ കെട്ടികൾ. സത്യത്തിൽ നിങ്ങളിപ്പോ സംസാരിക്കുന്നറിയാമോ, ഈ ആ കമന്റ് കാണുമ്പോൾ ആശ്വാസം തോന്നുന്നില്ലേ? ഒരുപാട് പേരുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ മലയാളിയുടെ ഒരു ഒരു കോമൺ തോട്ടാണ്. ഓ അവന്റെ ഭാര്യ അവനുമായിട്ട് ഇത്ര സന്തോഷമാണ് ജീവിതം, സത്യത്തിൽ ഇത്ര സന്തോഷം ആയിരിക്കൂടെ അവരെന്ന് നമ്മള് ആശ്വസിക്കാൻ, നമ്മളാണ് വിചാരിക്കുന്നത്. നമ്മുടെ ആശ്വാസം കണ്ടെത്തുന്നതാണ്. അപ്പൊ ഞാൻ എന്റെ വൈഫിനോട് ഒരൊറ്റ പടം കാണാനാ പറയുള്ളൂ, പണ്ട് സിദ്ദീഖിന്റെ ഒരു പടം, ആ പടം ഒന്ന് ജസ്റ്റ് ഇരുന്ന് കണ്ടോളാൻ പറയും. അപ്പൊ ആ ടോപ്പിക് നമുക്ക് അവിടെ തീർത്തനെ അടുത്ത ടോപ്പിക്ക് പിടിക്കാം. അതെ, അപ്പൊ നമ്മള് റിലേഷൻഷിപ്പ് പറയുമ്പോ നമ്മൾ ഇത്ര നേരം പറഞ്ഞത് മാരേജ് റിലേഷൻഷിപ്പ് അങ്ങനത്തെയൊക്കെ. നമുക്ക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എന്തിനോടും ആവാം അല്ലെ, എന്തിനോടും. അതായത് ഫ്രണ്ട്സിനോടാവാം, ഫ്രണ്ട്സിന്റെ റിലേഷൻഷിപ്പ് ആവാം, അതുപോലെ തന്നെ നമ്മുടെ ബന്ധുക്കളോടുള്ളതാവാം, വീട്ടുകാരോടുള്ളതാവാം, അതൊക്കെ ഉണ്ട്. അപ്പൊ ഇപ്പോഴത്തെ ഒരു അതുപോലെ തന്നെ ഇവിടെ വന്നിട്ട് നമ്മള് ഇപ്പം അബീസ് കുറച്ചു മുമ്പ് ഒരു സ്റ്റോറി പറഞ്ഞല്ലേ, നമ്മുടെ ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുന്നതും നമ്മുടെ നാട്ടിൽ ആക്സെപ്റ്റ് ചെയ്യാത്തതുമായിട്ടുള്ള കുറെ കാര്യങ്ങൾ. ഇപ്പം സത്യം പറഞ്ഞ എന്റെ ഓഫീസിലേക്കും ഞാൻ കണ്ട ഒരു സംഭവം ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ, എന്റെ ഓഫീസില് ഞാന് എന്റെ അടുത്തിരിക്കുന്ന ഒരാൾക്ക് എടുത്ത് ചോദിച്ചു വൈഫിന് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോഴാണ് പുള്ളി പറയണത് വൈഫല്ല പാർട്ട്ണറാണ്, ഹീസ് എ ബോയ് എന്ന് പറഞ്ഞു. എനിക്കതൊരു ഷോക്ക് പോലെ തോന്നി. കാരണം ഒരു വർഷം എൻ്റെ അടുത്തിരുന്ന് വർക്ക് ചെയ്തിട്ട് പോലും എനിക്കത് പുള്ളി എന്താണെന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പക്ഷെ അപ്പൊ ഞാനിക്ക് നാട്ടിൽ നിന്ന് വന്ന് പഠിച്ചിട്ട് നാട്ടിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യങ്ങൾ, കാര്യം നമ്മൾ നാട്ടിലേക്കും പോകുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, ഞാനിക്ക് ഈ നാട്ടില് എറണാകുളത്തേക്കും പോകും, കാർ റെന്റിട്ട് നമ്മൾ ഫ്രണ്ട്സിക്കായിട്ട് എറണാകുളത്ത് പോകുമ്പോൾ മറൈൻ ഡ്രൈവിന്റെ അവിടെ അങ്ങനെ ഇങ്ങനെ കുറച്ച് ടീംസിനെ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവരെയൊക്കെ ശരിക്കും വേറിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് വേറിട്ട് ഒരാളുകളായിട്ടാണ് നമ്മൾ കണ്ടുപഠിച്ചത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഒപ്പം ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. ഈ പുള്ളിയുടെ റൂമിൽ വരെ ഞാൻ പോയിട്ടുണ്ട്, പുള്ളി സത്യം പറഞ്ഞാൽ നന്നായിട്ട് പടം വരയും. പക്ഷെ അവർക്ക് എന്ത് ഡീസന്റ്, എന്നുവെച്ചാൽ നമ്മള് എന്തോ ഒരു വിഷം നമ്മുടെ മനസ്സിൽ കുത്തി വെച്ചേക്കും. സത്യം അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇവരെ പറ്റി കൂടുതൽ പഠിക്കണമെന്നും ഇവരെ പറ്റി മിംഗിളാവണമെന്നും. അത് അടിപൊളി ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ എന്റെ ഫ്രണ്ട്സിനോട് പറയുമ്പോ അവരോർക്ക് നീ എങ്ങനെയാണ് അവരുടെ റൂമിൽ പോയിരിക്കുന്നത്, ശരിക്കും ഒരാളെങ്ങനെയാണ്. അതുപോലെ തന്നെ അഭിസിക്ക ഇതില് സത്യത്തിൽ അവരെ അഭിസിക്ക എങ്ങനെ തോന്നിയെന്ന് അറിയാമോ? ഇപ്പൊ അഭിസിക്ക പറഞ്ഞതൊക്കെ തന്നെയാണ്, ഞാനും ഒരുപാട് കാലം മുമ്പ് ഈ നാട്ടിൽ നിന്ന് ഇത് കണക്ക് ഇതെന്തോ ഒരു ഇവര് വ്യത്യസ്തരാകേണ്ടവരാണ് എന്നുള്ള ചിന്തയായിട്ട് വന്നതാണ്. സത്യത്തിൽ അഭിസിക്ക പറയുന്ന അവരെ നമുക്ക് പ്രത്യേകിച്ച് സാധാരണ നമ്മളൊക്കെ മനുഷ്യരാണ്, ഒരാളുടെ സ്വഭാവത്തിനും അതായത് അവരുടെ ബിഹേവിയറിനും അവരുടെ സെക്ഷുവാലിറ്റിക്കും ഒരു ബന്ധവുമില്ല. അവരുടെ സെക്ഷുവാലിറ്റിക്ക് ബന്ധം നമ്മളത് അതായത് നമ്മളൊരു പേഴ്സണൽ സ്പേസിലോട്ട് അവർ വരാത്ത പക്ഷം നമുക്ക് യാതൊരു വിധത്തിലോ ചലഞ്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് അതിനൊരു വ്യത്യസ്തമായിട്ട് കാണേണ്ട ഒന്നേ ഇല്ല. അല്ല, ഇതിനോട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടോന്നല്ല, എന്നാ വെച്ചാൽ കഴിഞ്ഞ ഒരു 30-28 വർഷം നാട്ടിൽ നിന്ന ആളെന്നുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാനിപ്പോ ഹാപ്പിയാണ്. എനിക്കിപ്പോ അവർ എന്റെ സാധാ നാട്ടിലുള്ള എന്റെ കൂട്ടുകാരന്മാരെ പോലാണെങ്കിൽ ഞാൻ തോളത്തിട്ടാണ് നടക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ ചില ടി വി ഷോകളും യൂട്യൂബ് ചാനലും തുറന്നു നോക്കുമ്പോൾ അവർ വലിച്ചു കയറുന്ന കാണുമ്പോൾ ഇപ്പൊ എനിക്കത് ഫീൽ ചെയ്യുക. പണ്ട് ഞാൻ ഓർത്തായിരുന്നു അവർ മാറ്റി നിർത്തപ്പെടുന്നത്, പക്ഷെ ഇപ്പം
ഞാൻ അവർക്കൊരു സപ്പോർട്ടാണ്. എന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. പിന്നെ എന്തിനാ അവരെ മാറ്റി നിർത്തണം? നമ്മളൊരു സാധനം മാറ്റി വെക്കണം എന്താ? ഇപ്പൊ നമ്മുടെ കയ്യിലൊരു ഒരു കുരു വന്നു, നമ്മൾ എന്നാ അത് മാറ്റി വെക്കണം? നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. ഇവരെ ശരിക്കും നമ്മൾ വ്യത്യാസപ്പെട്ട ഒരാൾക്കാരായിട്ട് കാണേണ്ട കാര്യമില്ല. പണ്ടുള്ളവരാണെങ്കിൽ ഇവർക്ക് എന്തോ അസുഖം പോലെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. ശരിക്കും ഇതിന് മരുന്ന് വരെ കൊടുത്ത് നോക്കിയിട്ടുണ്ട്. മാറുന്നില്ല എന്ന് കണ്ടപ്പോൾ വികസിത രാജ്യങ്ങളെല്ലാരും ഇത് ഓൾറെഡി അക്സെപ്റ്റ് ആയി, അതായത് ലീഗലി ഇത് അക്സെപ്റ്റഡ് ആയി എന്ന്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത് ലീഗലി വന്നിട്ട് പോലും ഇപ്പോഴും പലരും അക്സെപ്റ്റ് ചെയ്യാത്തവരുണ്ട്. ഇപ്പൊ അലീന പറഞ്ഞു നമ്മുടെ ഹോമോസെക്ഷുവാലിറ്റി നമ്മുടെ ലീഗലായിട്ട് പോലും അക്സെപ്റ്റ് ചെയ്യുന്നില്ലെന്ന്. ഹോമോസെക്ഷുവാലിറ്റി മാറ്റി നിർത്തിയാലും മാറ്റി നിർത്തപ്പെടേണ്ടവരല്ല എന്നാലും അത് നിങ്ങൾക്ക് നമ്മളൊരു നോർമൽ റിലേഷൻഷിപ്പ് എടുത്ത് നോക്കിയാൽ പോലും എത്ര പേരെ എത്ര റിലേഷൻഷിപ്പ് നമ്മുടെ നാട്ടിൽ അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇപ്പൊ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് ലിവിങ് ടുഗദർ. അത് എത്ര പേര് എത്ര നമ്മുടെ ഇപ്പോ നിങ്ങളെക്കാളും ബാക്കിലുള്ള ജനറേഷൻ ആണ് ഞാൻ, അതിനു മുന്നിലുള്ള പുറകിലുള്ള ജനറേഷനിൽ എത്ര പേര് അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടാവും? ഒരിക്കലുമില്ല അല്ലെ. അതുപോലെ തന്നെ നമ്മള് സ്ഥിര മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മള് കേരളത്തിൽ നിന്ന് കേൾക്കുന്ന ഒരു ന്യൂസാണ് മകളെ കൊന്നു മകനെ കൊന്നു അല്ലെ. ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന ദുരഭിമാന കൊലകൾ, ഒരു ജാതിയുടെയും മതിയത്തിന്റെയും പേരിൽ നടക്കുന്ന ദുരഭിമാന കൊലകൾ. അതെ, ആത്മഹത്യയും അതും ചെയ്യും. പക്ഷെ അത് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഒരു റിലേഷൻഷിപ്പിൽ കയറുക എന്നുള്ളത്. അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാ എന്നുള്ളത് അവരുടെ എന്താണ് കടമയാണ് അല്ലെ, അവരുടെ ഒരു തോട്ടാണത്. ഈ ഹരി പറഞ്ഞതുപോലെ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു അച്ഛനും അമ്മയും ആത്മഹത്യ ചെയ്തായിരുന്നു, മോള് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ജീവിക്കാൻ പോയത്. അപ്പം മോളുടെ ഇഷ്ടത്തിനല്ല അവിടെ അവരെ വില കൽപ്പിക്കുന്നത്. അതായത് എന്റെ അഭിമാനം നാട്ടുകാർ എന്നെ നോക്കി അയ്യോ മോളുടെ ഒരു ഇപ്പം ഇന്റർകാസ്റ്റ് തന്നെ നോക്കാം. അപ്പം ഇന്റർകാസ്റ്റിൽ ഒരുത്തർ, അതായത് ഒരു ഹിന്ദു പയ്യൻ ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടുവാണെങ്കിൽ അയ്യോ എന്റെ മോള് വേറൊരു ക്രിസ്ത്യാനി വേറെ ജാതിയിലുള്ളവരെ കെട്ടി, അത് നാട്ടുകാരെന്ത് പറയും? അങ്ങനെ ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ആര് ചോദിച്ചിട്ടാണ് നാട്ടുകാരെന്ത് പറയും എന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു കാര്യം. അതുപോലെ തന്നെ പാരന്റ്സ് എന്ന് പറയുമ്പോ അവര് പ്രധാനമായിട്ട് എപ്പോഴും അവർ ചിന്തിക്കുന്ന അവരുടെ മകൾ അവരുടെ മകൻ എന്നുള്ള രീതിയിലാണ്. ഇത് അവരുടെ മകൾക്ക് മകനും അപ്പുറം അവര് ഈ പറയുന്ന മകനും മകളും ഒരു വ്യക്തികളാണ്. 18 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനും ആ തീരുമാനം തെറ്റോ ശരിയോ ആയിക്കോട്ടെ അവർക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനായിട്ടുള്ള സ്വാതന്ത്ര്യമുള്ള വ്യക്തികളാണ്. നമ്മുടെ രാജ്യം അതിനുള്ള നിയമ സംവിധാനമുള്ള രാജ്യമല്ലേ? അപ്പോഴും അതിനുശേഷവും നമ്മൾ ഒരു വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട അപ്പൊ മകൾക്കാവട്ടെ മകനാവട്ടെ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കാനും അല്ലെങ്കിൽ പ്രണയിക്കാനും താല്പര്യം വേണ്ടിരിക്കുമ്പോഴ് അതിന് എന്തോ ഇപ്പൊ മെയിനായിട്ടുള്ള കാര്യം മെയിനായിട്ട് നടക്കുന്നത് ജാതിയുടെ പേരിൽ തന്നെയാണ്. രണ്ടാമത് മതത്തിന്റെ പേരിൽ ഈ പറയുന്ന തന്റെ ജാതിനെ കാട്ടി തന്റെ ഗോത്രത്തിന്റെ എന്നുള്ള അല്ലെങ്കിൽ പോലും ഒരാളെ പ്രണയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഇതാണോ ഒന്നിക്കി കൊല്ലുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചാവുക ഈ പറയുന്ന ഇമോഷണൽ ബ്ലാക്ക് മെയിൽ കാരണം ഒന്നിക്കാതെ വ്യത്യസ്ത റിലേഷൻഷിപ്പ് ഉണ്ട് നമുക്കെല്ലാം. ഇല്ല അപ്പൊ ഹരി ജാതി മതത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, അതല്ലാതെ ഇവിടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ഇപ്പൊ സത്യം പറഞ്ഞപ്പോ ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഇപ്പൊ ഈ ഓസാമാർക്ക് പെണ്ണ് കിട്ടാത്ത അവസ്ഥയുണ്ട്. അതായത് ഈ ഓസാമാരുണ്ടല്ലോ അവർക്കടെ കുടുംബത്തിലേക്ക് പെണ്ണ് കിട്ടാൻ ഭയങ്കര പാട. കാര്യം നോക്കുമ്പോ എന്താ അവരെല്ലാം ഓസാമാരാന്ന പറയണം, ഈ മുടി വെട്ടണവരും അങ്ങനെയുള്ളവന്മാരെ. സത്യമാണ്, അതായത് തൊഴിലിന് ഇപ്പൊ ഈ പറഞ്ഞ തൊഴിലിനെയാണ് ഈ തൊഴിലിന് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വരുന്ന വഴികളാണ്. ഇപ്പോഴേ നമുക്ക് തന്നെ അറിയാം അടുത്തിടെ ഒരു കലാമണ്ഡലം ചേച്ചി എന്തോ പറഞ്ഞത് നിറമായിക്കോട്ടെ ജാതി ആയിക്കോട്ടെ മതം ആയിക്കോട്ടെ ജോലി ആയിക്കോട്ടെ ഇതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഒന്ന് ആലോചിക്കണം. ഇപ്പൊ ഞാനോ അഭിസിക്കൊക്കെ അങ്ങനെ ഒരു ജോലി ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്തുന്ന അങ്ങനെ ഒരു ഗോത്രത്തിനാണെന്നുള്ള നമ്മൾ അതിന്റെ പേരിൽ മാറ്റി നിർത്തപ്പെടുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന വിഷമം എന്നാണ് ആലോചിക്കേണ്ടത്. നമ്മളിപ്പോ ഞാൻ ഫോർ എക്സാമ്പിള് നമ്മളിപ്പോ ഒരു കളിക്കാൻ പോകുമ്പോഴത്തേ നമ്മുടെ ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്ന വിഷമവും അപ്പോഴും ഇത് വലിയൊരു കാര്യത്തിന് അത് നമ്മളതല്ലാത്ത തെറ്റിന്റെ പേര് നമ്മളെ മാറ്റി നിർത്തുക എന്ന് പറയുമ്പോൾ അത് ചിലപ്പോ പയ്യന്റെ കുഴപ്പം കൊണ്ടായിരിക്കത്തില്ല. ചിലപ്പോ പയ്യന്റെ ഫാമിലിയിൽ അച്ഛന് ചെറിയ ജോലി ആയിരിക്കും അല്ലെ അമ്മയ്ക്ക് ജോലി ഇല്ലായിരിക്കും. അപ്പം പ്രേമിച്ച പയ്യന്റെ എന്ത് ക്വാളിറ്റി ഉണ്ടെന്ന് പോലും അല്ല എന്റെ മോളോട് സ്നേഹമാണോ എന്ന് പോലും അവർ ചിന്തിക്കാറില്ല. അവർക്ക് പൈസയുണ്ടോ അതോ വലിയ വീടുണ്ടോ അതോ എന്താ വലിയ ജോലിയുണ്ടോ അങ്ങനത്തെ, അതായത് സ്നേഹത്തിന് അവിടെ ശരിക്കും ഒരു വില കൽപ്പിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന യുവതലമുറയിലുള്ളവർ പോലും ഇതിനെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് അവന് അവർക്ക് അച്ഛനും അമ്മയും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ആത്മഹത്യയുടെ താഴെ വന്ന കമന്റുകൾ ഉണ്ട്, ഈ ആത്മഹത്യ ന്യൂസിന് താഴെ വന്ന കമന്റുകളുണ്ട്. ഇവർക്ക് ഇന്നിംഗ്സ് ഉണ്ട്, ഈ അച്ഛനും അമ്മയും മരിച്ചതിന് താഴെയുള്ള ഇപ്പൊ മരണം എന്ന് പറയുമ്പോൾ അച്ഛനും അമ്മയും മരിക്കുക അതിന് നഷ്ടപ്പെടാൻ വലിയ ദുഃഖമുള്ള കാര്യം തന്നെ. പക്ഷെ അത് എന്തിനു വേണ്ടി ചെയ്തെന്നുള്ളതാണ്. ഇവിടെ നടന്നത് കടത്തിന്റെ പേര് ആത്മഹത്യയല്ല ചെയ്തത്, മകള് മറ്റൊരാളുകൂടെ പ്രണയിച്ചു ഒളിച്ചോടുക എന്നൊക്കെ പറയുന്നത് പഴയ വളരെ പഴയ വാക്കാണ്. അവരെ ഒരുമിച്ച് താമസിക്കാൻ പോയതിന് മരിക്കാൻ പറയുമ്പോഴത്തേക്ക് വളരെ ബാധിച്ചോളാം, എനിക്ക് ഭയങ്കര വിഷമം വന്നൊരു കാര്യമാണ്. അതിന് താഴെ കമന്റുകളാണ് ഏറ്റവും പ്രശ്നമായിട്ടുള്ളത്. ഇവളെന്തിനാ ചെയ്തു ഇവിടെ കേട്ട രീതിയാണ് കൂടുതൽ കൊല്ലണം ആളുകളുള്ള വയലൻസ് വെളിയേറിയാണ്. ആ ഒരു ഗോത്ര സംസ്കാരമുള്ളൂ പണ്ടുള്ള
ആ സാധനം വെളിവരെയാണ് ഇവർ അങ്ങനെയുള്ള കാണിക്കരുത്, ഹൃദയം പോലും കാണിക്കരുത് എന്നൊക്കെ പറയുക എന്നുള്ളത് ഒന്ന് ആലോചിക്കുകയാണ്. അങ്ങനെയൊക്കെ പറയുന്നവരാണ് പ്രശ്നമാണ്. കാര്യം ഇവര് നാളത്തെ തലമുറയായിട്ട് പറയുന്നത്, അവർക്കും മക്കളുണ്ടോ, അവരും ഇതേക്കെ തന്നെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്. ഇപ്പം ഹരി പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. പക്ഷെ ഈ ഈ ഒരു പേരന്റ്സ് എന്ന് പറഞ്ഞാൽ അവര് പഴയ കാലഘട്ടത്തില് തിരിച്ച അവര് കൂട്ടുകുടുംബത്തില് അവര് ഇപ്പൊ ഇപ്പൊ പേരന്റ്സിന് ഓക്കെ ആണെങ്കിൽ തന്നെ പേരന്റ്സിന് ഇപ്പം ആ ഒരു ഫാദർ അല്ലെങ്കിൽ മദർ അവർക്കിടെ മൂത്ത ജ്യേഷ്ഠനുണ്ടാവും, അല്ലെങ്കിൽ ഭയങ്കര കാമോറായിട്ടുള്ളതുകൊണ്ട് അവർക്കിടയ്ക്ക് മുമ്പിൽ എങ്ങനെ ഫേസ് ചെയ്യുന്നുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്കുണ്ടാവും, അതുകൊണ്ടായിരിക്കും ഇവർ ചെയ്ത്. പക്ഷെ ആ മക്കൾ ഇത് പോണേന് മുമ്പ് പേരന്റ്സിനെ പറഞ്ഞ് കൺവീൻസ് ചെയ്യിപ്പിച്ച് ആ ഒരു ഒരു എന്താ പറയണ അവർക്ക് ആ ഒരു കപ്പാസിറ്റി കൊണ്ടുവരണമായിരുന്നു. സത്യമാണ്, സത്യത്തിൽ അഭിജിക്ക് ആ പറഞ്ഞത് നല്ലൊരു പോയിന്റ്. കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ കണക്ക് ഈ കുട്ടിക്ക് ആർക്കായിരുന്നാലും ഈ പറയുന്ന പേരന്റ്സോട് സംസാരിക്കാം. ഒരുപക്ഷെ ഇവര് സംസാരിച്ചിരുന്നെങ്കിൽ, വ്യക്തമായിട്ടൊന്ന് തുറന്ന് സംസാരിച്ചിരുന്നെങ്കിൽ പല കാര്യങ്ങളും നേരെ നടക്കേണ്ട പല കാര്യങ്ങളും. ഞാനിപ്പോ ഈ അടുത്ത് നമ്മുടെ ഫ്രണ്ടിനുണ്ടായ ഒരു അവസ്ഥ പറയാം. എന്റെ ഫ്രണ്ടിന്റെ കല്യാണം ഓൾമോസ്റ്റ് ഓക്കെ, പെണ്ണിന്റെ വീട്ടുകാര് അവന്റെ വീട്ടിലെല്ലാം ഒന്ന് ഓക്കെ. ലാസ്റ്റ് മൂമെന്റില് ഈ പെണ്ണിന്റെ വീട്ടുകാർ ഈ കല്യാണം വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, എടാ എല്ലാം ഓക്കെ ആയി, അവന് ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് എല്ലാം അറിയാം, നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാ. അപ്പം ഈ പെണ്ണിന്റെ വീട്ടിൽ നിന്ന് വിളിച്ചു പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചെറുക്കന്റെ അച്ഛൻ ഓക്കെ ആണ്, ചെറുക്കന്റെ അച്ഛന്റെ ചേട്ടൻ കള്ളോടിയനാണ്. അതായത് ഒരു മോനെ നോക്കിയിട്ട് ആ മോന്റെ അച്ഛൻ നോക്കിയാൽ പോരാ, അച്ഛന്റെ ചേട്ടന് കൂടെ നന്നാവും. ആ ഒരു സ്റ്റേജായി ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ സാധാരണ ഒരു കുടുംബം നോക്കുമ്പോൾ അവർക്കുടെ മക്കള് അവരുടെ അച്ഛനും അമ്മയും എങ്ങനെ ഒന്ന് നോക്കുക. ഇതിപ്പോ ആ കുടുംബം മൊത്തം ആ പഞ്ചായത്ത് മൊത്തം നന്നാക്കിയിട്ട് ആ വീട്ടിൽ നിന്ന് പെണ്ണെടുക്കും, ആ പെണ്ണ് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അതിലെന്ത് ലോജിക്കാണുള്ളത്? അങ്ങനെ വരെ ചിന്തിക്കണ ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. ആക്ച്വലി അപ്പൊ അഭിസിക്ക പറഞ്ഞ പോലെ ഈ പറയുന്ന ചെറുക്കന്റെ അച്ഛനെ നോക്ക, അച്ഛനെ മാത്രം നോക്കിയാൽ പോലെ അച്ഛനെ നോക്കുക, ഈ താമസിക്കാൻ പോണത് അല്ലെങ്കിൽ ജീവിക്കാൻ പോണത്, ആ പെണ്ണ് കേറി ചെല്ലണത് ആ വീട്ടിലോട്ടാലോ. അതെങ്കിലും ഇതിപ്പോ ആ അച്ഛന്റെ ചേട്ടനെ നോക്കണോന്നൊക്കെ പറയുമ്പോ അല്ല, ഞാനിതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യണില്ല. ഈ ഇവിടെ നിക്കണ ആൾക്കുടെ മെന്റാലിറ്റിയാണ് എന്നെ ഇതാക്കിയത്. എനിക്ക് മനസ്സിലായി, ക്ലാസ് ഒപ്പിക്കാൻ വേണ്ടി പറഞ്ഞാണെങ്കിൽ പോലും അതായിരുന്നാലും മനസ്സിലായി. ഇപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ എനിക്ക് ഇപ്പൊ ഞാൻ ഫ്യൂച്ചറിലോട്ടുള്ള അല്ല, ഈ പെണ്ണ് സ്ട്രോങ് ആണെങ്കിൽ പറഞ്ഞാൽ മതി, ആ പെണ്ണ് സ്ട്രോങ് ആണെങ്കിൽ പറഞ്ഞാൽ മതി. ഇപ്പൊ അവിടെ പിന്നെ ഈ അറേഞ്ച് മാര്യേജിന് ഇപ്പൊ പെണ്ണ് സ്ട്രോങ് ആണോന്നും നമുക്ക് അറിയില്ലല്ലോ. ഇതൊരു അറേഞ്ച് ആയാലോ, അപ്പൊ ആ പെണ്ണിന് ഇത് തന്നെ വേണമെന്ന് വാശി ചെയ്യാനും പറ്റില്ല. ലാസ്റ്റ് കല്യാണം മുടങ്ങിപ്പോയി എന്താണെങ്കിലും. അപ്പൊ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞു അവർ രണ്ടുപേരും ഡിസൈഡ് ചെയ്താ പോരെ, അവർ രണ്ടുപേരും തീരുമാനിച്ച പോരെ എന്നൊക്കെ. റിലേഷൻഷിപ്പിൽ ഏറ്റവും വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, മൂന്നാമത് ഒരാളെ ഒരു ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുക. അത് ഏത് കുടുംബക്കാരാണെങ്കിലും സ്വന്തം പാരന്റ്സിനെ ആണെങ്കിൽ പോലും. അതായത് റിലേഷൻഷിപ്പ് നമ്മൾ രണ്ടുപേരും മാത്രം ഉള്ളതാണ്, അവര് തമ്മെയാണ് ആ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യേണ്ടതും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതും. അത് കഴിഞ്ഞ് ഇവരാരും നമ്മുടെ ലൈഫിലേക്ക് പിന്നെ വരാൻ പോകുന്നില്ല. ആ ഒരു ആദ്യം നമ്മൾ ബിൽഡ് ചെയ്ത് തുടങ്ങുമ്പോ എങ്ങനെയാണോ അതായിരിക്കും ലൈഫ് ലോങ് നമുക്ക് നമ്മുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്ന സ്ഥലം. ഒരു അടിത്തറ ഉണ്ടല്ലേ എല്ലാത്തിനും, ഒരു ഒരു നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ ഒരു അടിത്തറ എന്ന് പറയുന്നത് പോലെ, ആ ഒരു അടിത്തറ കൊടുക്കുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതിരിക്കുക. ഇപ്പം അച്ഛനും അമ്മയും അതുപോലെ തന്നെ അച്ഛന്റെ ചേട്ടനെയും ഒന്നും നമ്മൾ അതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. ശരിക്കും നമ്മളുടെ രണ്ടുപേര് ഒരു ഒരു വ്യക്തി രണ്ട് വ്യക്തികൾ, അത് ആണും പെണ്ണും ആയിക്കോട്ടെ, ആണും ആണും ആയിക്കോട്ടെ, പെണ്ണും പെണ്ണും ആയിക്കോട്ടെ, എന്താണെങ്കിലും രണ്ട് വ്യക്തികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ആ രണ്ട് വ്യക്തികൾ തമ്മിലുള്ളത് മാത്രമായിരിക്കണം. അല്ലാതെ വേറൊരാള് കയറി അതിനകത്ത് ഈ ആദ്യം മുതൽ ഇടപെടാൻ നിന്ന് കഴിഞ്ഞാല്, ഇപ്പൊ അച്ഛന്റെ ചേട്ടൻ കള്ളുകൂടിയാണ് അതുകൊണ്ട് കല്യാണം വേണ്ടാന്ന് പറഞ്ഞാൽ അതിനേക്കാൾ അപ്പൊ നല്ലത് അപ്പൊ അതങ്ങ് വേണ്ടാന്ന് വയ്ക്കുന്ന തന്നെയാണ്. മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കുടുംബത്തിലെ പലരുടെയും കാര്യം പറഞ്ഞ ഒരു പ്രശ്നങ്ങളുണ്ടാവും, അതൊക്കെ അവിടെ തന്നെ അങ്ങ് നിന്നു പോകുന്നതാണ്. റിലേഷൻഷിപ്പില് അങ്ങനെ മൂന്നാമതൊരാളെ ഇടപെടുന്നൊന്നും പറയാൻ പറ്റില്ല. ബെസ്റ്റ് ഇളവ്.